മുഖ്യ പ്രഭാഷണം ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ അവർ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഞങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ ടൈം അടുത്തു വരുന്നത് കൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് എല്ലാ കാര്യവും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ മാത്രം പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, കേരള ഗവൺമെന്റ് തന്നെ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഏറ്റവും ആദ്യമായി ഈ വിഷയത്തിൽ സൂട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് കേരളം ആണ്. ആ ധീരത, അതിലെല്ലാവരും ഒത്തുചേരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ മാത്രമാണ് ഒഴിച്ചു നിർത്തിയിട്ടുള്ളതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിംകൾ ഇവിടെ രാജ്യദ്രോഹമായി വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. മറിച്ച്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ അധ്വാനം ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. അതിൽ മുസ്ലിംകൾ ഒറ്റരും പിന്നിലായിരുന്നില്ല. വാരിയെങ്കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അങ്ങനെ തുടങ്ങിയ മലപ്പുറം ജില്ലയിലെ ധീരന്മാരായ ആളുകൾ, അതിനപ്പുറം അതിന്റെ മേൽപോട്ട് മൗലാന മുഹമ്മദ് അലിയും മൗലാന ശൗക്കത്തലിയും തുടങ്ങിയ ആളുകൾ, അങ്ങനെ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ വൈദേശികരുടെ എല്ലാ ആധിപത്യവും ഈ നാട്ടിൽ നിന്ന് എടുത്തുകളയാൻ പരിശ്രമിച്ച കൂട്ടത്തിൽ മുസ്ലിംകൾ മുൻപന്തിയിലായിരുന്നു. മനുഷ്യന്റെ ആദ്യ പിതാവായ ആദം നബി ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. അദ്ദേഹം എല്ലാവരുടെയും പിതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങളും എല്ലാ ജാതിയും എല്ലാ സംസ്കാരവും ഉണ്ടായത്. ഇന്ത്യയെപ്പോലെ മറ്റെവിടെയും ഒരു രാജ്യം നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് പോയി ഒമാനിൽ. അവിടെ വച്ച് ഈജിപ്തിലെ അല്ല പാകിസ്ഥാനിലെ സുപ്രീംകോർട്ട് ജഡ്ജി ഇന്ത്യയെ ഗണിച്ച് സംസാരിച്ചു. വാസ്തവത്തിൽ അന്ന് ഈ പൗരത്വ ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രസംഗത്തെ ഗണിച്ചു. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. എല്ലാ മതക്കാർക്കും എല്ലാ മതമില്ലാത്തവർക്കും ജാതിക്കും ഒരുപോലെ അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് ഇന്ത്യയുടെ അവസ്ഥ. അതുകൊണ്ട്
ജസ്റ്റിസ് പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വന്ന മുഴുവൻ ആളുകളും എന്റെ കൂടെ ഉണ്ടായി. ഇപ്പോൾ ഞാൻ പോയാൽ എന്താ പറയുക? അതാണ് എനിക്കുള്ള വേദാറ്. ഇന്ത്യ രാജ്യത്തത് ഞങ്ങൾ എപ്പോഴും പുറത്തൊക്കെ പോകുന്നവരാണ്. ഇന്ത്യയെപ്പറ്റി ചോദിച്ചാൽ ഇന്ത്യ മോശമാണെന്ന് പറയാൻ നമുക്ക് ദുർവാഹമില്ല. അതേസമയത്ത് ഈ ബില്ല് നിയമമായി കഴിഞ്ഞു. ആ നിയമം പിൻവലിക്കാത്ത കാലത്തോളം നമുക്കതിനെ അനുകൂലിക്കാൻ ഒരിക്കലും സാധ്യമല്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിൻ്റെ വിരോധികളായിട്ടില്ല, അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ രണ്ട് പ്രധാനമന്ത്രിമാരും രാഷ്ട്രപിതാവും കൊല്ലപ്പെട്ടുപോയി. ഈ കൊല്ലപ്പെട്ട കേസിൽ പോലും മുസ്ലിംകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെയാണ് മുസ്ലിം സമുദായം രാഷ്ട്രത്തിന് എതിരായി പ്രവർത്തിച്ചത്? പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിംകളെ നിങ്ങൾ എന്തിനൊറ്റപ്പെടുത്തണം? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഈ പദ്ധതി ഒരു മുസ്ലിംൻ്റെ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ വ്യതിയാനമാണ്. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടു, ഞാനും നിങ്ങളും എല്ലാവരും വായിച്ചു കേട്ടു ഭരണഘടനയുടെ ആമുഖം. ഈ ആമുഖത്തിൽ പറഞ്ഞത് ജാതിയോ മതമോ വേഷമോ ഭാഷയോ ദേശമോ വ്യത്യാസമില്ലാതെ എല്ലാ ഭാഷ ദേശ വേഷക്കാർക്കും ഇവിടെ താമസിക്കാനും അവരുടെ മതം പ്രചരിപ്പിക്കാനും അവരുടെ സ്വാതന്ത്ര്യം പരിപൂർണമായി നൽകുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യമെന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കെ ആ ഭരണഘടനയെ മാറ്റിമറിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിംകളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ മറ്റൊരു വിഭാഗത്തെ ഒഴിവാക്കും, അത് കഴിഞ്ഞാൽ മറ്റൊരു വിഭാഗത്തെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടുത്തെ ഇന്ത്യ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പറയുന്നു, അതും അല്ല, അതിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രാഷ്ട്രമായി മാറ്റാനുള്ള ഒരുക്കമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലാതെ, അത് ഇലക്ഷൻ വരുമ്പോൾ ഓരോരുത്തർക്കും മത്സരിക്കാം, ജയിക്കാം, ഭൂരിപക്ഷം കിട്ടുന്നവർക്ക് ഭരിക്കാം. ഇത് എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. രാഷ്ട്രീയം മറന്നുകൊണ്ട്, ജാതി മറന്നുകൊണ്ട്, ദേശം മറന്നുകൊണ്ട്, വ്യക്തിത്വം മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റ വ്യക്തിയെപ്പോലെ ഒരു സമൂഹമായി ഈ കാര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവർക്ക് ഇത്രയും ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്നതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. ഇന്നലെ കണ്ണൂരിൽ അദ്ദേഹം ഇന്നലെ ഇതേ സമയമല്ല, ഇതിലും അധികം സമയം സംസാരിച്ചു. കോഴിക്കോട്ട് ഒന്നര മണിക്കൂർ സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മോട് വ്യക്തമാക്കി തന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരണമെന്നല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്നല്ല, ഇന്ത്യ രാജ്യത്ത് നല്ല സമാധാനം ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഞാനും ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിസ്കാരത്തിന്റെ ടൈം ആയതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പോണോ? മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ പോണോ? അല്ലാത്തവർക്ക് ഇവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കാം. വാക്കുകൾ അവസാനിപ്പിക്കുന്നു.